ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രകൃതിയുടെ ശോഭയാൽ മനോഹരമായി നിൽക്കുന്ന കേരളം എന്ന സുന്ദരമായ സംസ്ഥാനത്തിൽ രാത്രിയുടെ ഇരുൾമറവിൽ സ്വഭാവം മാറുന്ന സ്ഥലങ്ങളും ഉണ്ട്. അവയിൽ പ്രശസ്തമായി നിൽക്കുന്ന കുറച്ച് സ്ഥലങ്ങളും അവയുടെ സത്യാവസ്ഥയുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. നമ്പർ 7, പേരാണ്ടൂർ കനാൽ. വർഷങ്ങൾക്ക് മുമ്പ് വടുതലമത്തായി എന്ന ഒരു വ്യക്തി ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അയാൾക്ക് പൊതുവെ അത്ര നല്ല സ്വഭാവമൊന്നുമല്ലായിരുന്നു. അത്യാവശ്യം കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു വ്യക്തി. അത്യാവശ്യം മുടിയും നല്ല നീളവും അതിനൊത്ത ശരീരവും ഉള്ളയാൾ. അങ്ങനെയിരിക്കെ ഒരു ദിവസം വടുതലമത്തായി ഒരു സ്ത്രീയെ പരസ്യമായി അപമാനിച്ചു. അത് അവളുടെ ഉള്ളിൽ വലിയ വിഷമമുണ്ടാക്കുകയും അന്നത്തെ നാടുവാഴിയായിരുന്ന രാജ ഇടപ്പള്ളിയോട് പരാതിപ്പെടുകയും ചെയ്തു. അങ്ങനെ അതിനോട് അനുബന്ധിച്ച് നടന്ന വിചാരണകൾക്കൊടുവിൽ വടുതലമത്തായിയുടെ കയ്യിലാണ് തെറ്റെന്ന് കണ്ടുപിടിച്ചു. അതിന് ഫലമായി മത്തായിയെ തൂക്കിക്കൊല്ലാൻ രാജ ഇടപ്പള്ളി വിചാരണയിൽ തീരുമാനിച്ചു. അങ്ങനെ പേരാണ്ടൂർ കനാലിന് സമീപമായി വടുതലമത്തായിയുടെ വധശിക്ഷ നടപ്പിലാക്കി. കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. ആ ദിവസങ്ങൾക്കുള്ളിൽ ഒട്ടനവധി ദുരൂഹ സാഹചര്യങ്ങളാണ് ഈ കനാലിന് സമീപം നടന്നത്. വധശിക്ഷ നടപ്പിലാക്കി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നടന്ന നിരവധി പേടിപ്പെടുത്തുന്ന അനുഭവങ്ങൾക്ക് ആ നാട്ടിലെ ജനങ്ങൾ സാക്ഷിയായി. രാത്രികാലങ്ങളിൽ ആ കനാലിന് സമീപത്തായി ആരൊക്കെയോ അലറി വിളിക്കുന്നതും സംസാരിക്കുന്നതുമായിട്ടൊക്കെ ജനങ്ങൾ കേൾക്കാൻ തുടങ്ങി. അതിലേക്ക് നടന്നു പോകുന്നവരുടെ മുമ്പിൽ പെട്ടെന്നൊരു രൂപം പ്രത്യക്ഷപ്പെടുകയും അതിനേക്കാൾ വേഗത്തിൽ അത് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു എന്നാണ് കഥകൾ. നമ്പർ 6, മോറിസ് ബംഗ്ലാവ്. ഏതൊരു പ്രേതക്കഥയിലായാലും അത് ഒരാൾക്ക് മാത്രം അനുഭവം ഉണ്ടാകുമ്പോൾ അത് വെറുമൊരു തോന്നലാകാം. എന്നാൽ ആ അനുഭവം തന്നെ നിരവധി പേർക്കുണ്ടാകുമ്പോഴാണ് യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത്. അങ്ങനെ ഈ ബംഗ്ലാവിൻ്റെ പൂട്ടിനും എന്നേക്കുമായി താക്കോൽ പൂട്ട് വീണു. എന്താണ് ആ ബംഗ്ലാവിന് സംഭവിച്ചത്? ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്നപ്പോൾ മുതൽ തുടങ്ങിയതാണ് ഇന്ത്യൻ ജനതയുടെ പതനം. ആദ്യം നല്ലവരെ പോലെ വന്ന് പിന്നീട് ഇന്ത്യൻ മണ്ണ് ഭരിച്ചവർ. ആ കാലഘട്ടത്തിൽ മോറിസ് എന്ന് പേരുള്ള ഒരാൾ ഒരു ബംഗ്ലാവ് വിലയ്ക്ക് വാങ്ങി. പിന്നീട് തൻ്റെ ജോലികൾക്കൊപ്പം തൻ്റെ കുടുംബത്തിൻ്റെ കൂടെ ആ ബംഗ്ലാവിൽ മോറിസ് താമസിച്ചു വന്നു. പിന്നീട് ഇന്ത്യൻ ജനത ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയ സമയം, തങ്ങളുടെ മണ്ണ് കൊള്ളയടിക്കുന്ന ബ്രിട്ടീഷുകാരെ എങ്ങനെയും ഇന്ത്യയിൽ നിന്നും തുരത്തി ഓടിക്കാൻ ഇന്ത്യൻ ജനത പ്രയത്നിച്ചുകൊണ്ടിരുന്ന സമയം, വളരെ നല്ലവനും ദാനശീലനും സഹായിയുമായ സായിപ്പിനെ നേരത്തെ ഏവർക്കും ഇഷ്ടമായിരുന്നെങ്കിൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിനോടനുബന്ധിച്ച് സായിപ്പന്മാർ ഇന്ത്യ വിടണം എന്ന ജനങ്ങളുടെ തീരുമാനത്താൽ മോറിസും വെറുക്കപ്പെട്ടവനായി തീർന്നു. കേരളത്തിൻ്റെ മനോഹാരിതയും സൗന്ദര്യവും ഒന്നും വിട്ടുപോകാൻ സായിപ്പിന് തീരെ ഇഷ്ടമില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാന ഹോബി ഗിത്താർ വായിക്കലായിരുന്നു. അങ്ങനെ ഒരു നാൾ സമരം ഉയർന്നു വന്നപ്പോൾ തൻ്റെ കുടുംബം തന്നെ വിട്ട് ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചുപോയി. നേരത്തെ സ്നേഹം പ്രകടിപ്പിച്ചവരൊക്കെ ഇപ്പോൾ തനിക്ക് എതിരായി. അങ്ങനെയുള്ള പ്രതിസന്ധികൾക്കൊടുവിൽ താൻ ഒറ്റയ്ക്കായതുകൊണ്ടും തന്നെ ഇവിടെയും വെറുക്കപ്പെടുന്നതുകൊണ്ടും ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. അന്ന് മുതൽ ആ ബംഗ്ലാവ് അവിടെ അടഞ്ഞുകിടക്കുകയാണ്. ഇന്ന് ആ ബംഗ്ലാവ് അറിയപ്പെടുന്നത് ആ സായിപ്പിൻ്റെ പേരിൽ മോറിസ് ബംഗ്ലാവ് എന്നാണ്. ഇന്നാരും ആ ബംഗ്ലാവിലേക്ക് പോകാറില്ല. വഴിയെ പോയവരിൽ പലരും അവിടെ ആരോ ഗിത്താർ വായിക്കുന്ന ശബ്ദം കേൾക്കാറുണ്ടെന്ന് അഭിപ്രായപ്പെടുന്നു. നമ്പർ 5, തൃശ്ശൂർ ഫോറസ്റ്റ്. ആതിരപ്പള്ളി വെള്ളച്ചാട്ടവും കേരളത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ ഒരു ഭാഗമാണ്. തൃശ്ശൂർ ജില്ലയിലെ ഈ വെള്ളച്ചാട്ടത്തിന് ചുറ്റും സ്ഥിതി ചെയ്യുന്ന കാട്ടിനുള്ളിൽ പകലിനെ കീറിമുറിച്ച് ഇരുൾ നിറയുമ്പോൾ ഒരു കൊച്ചു പയ്യൻ അവിടെയൊക്കെ അലഞ്ഞു നടക്കുന്നത് കാണാം. അവൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ മുമ്പ് നിന്നെടുത്ത് നിന്നും ആ പയ്യൻ കുറച്ചുകൂടി ദൂരേക്ക് നിൽക്കുന്നതായി കാണാൻ സാധിക്കും. പിന്നീട് കുറച്ചുകൂടി പോയാൽ അവൻ അവിടെ നിന്നും പെട്ടെന്ന് അപ്രത്യക്ഷമാകും. പിന്നീട് ആ പയ്യനെ കാണാൻ സാധിക്കുന്നത് ഏതേലുമൊക്കെ മരച്ചില്ലകളുടെ മുകളിൽ കാലാട്ടി ഇരിക്കുന്നതായിരിക്കും. അത് കാണുന്നവർ പെട്ടെന്ന് ഓടി രക്ഷപ്പെടും. രാത്രിയെ പരാജയപ്പെടുത്തി സൂര്യൻ്റെ വെളിച്ചം ആ കാട്ടിൽ പതിക്കുമ്പോഴേക്കും അവൻ പെട്ടെന്ന് അപ്രത്യക്ഷമാകും. പിന്നീട് കാട് വീണ്ടും പഴയതുപോലെയാകും. രാത്രിയുടെ ശാന്തതയിൽ അവിടെ അലഞ്ഞു നടക്കുന്ന
ആ രൂപം ആരാണെന്നോ തിളങ്ങുന്ന കണ്ണുകളുമായി മോശം കിട്ടാതെ നിൽക്കുന്ന ആ കുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്നോ ഇന്നും വ്യക്തമല്ല. നമ്പർ 4, കരിയാവട്ടം പോണ്ട്. കേരള യൂണിവേഴ്സിറ്റി കരിയാവട്ടത്തിൽ ഉള്ള ഒരു കുളത്തിനോട് ചേർന്നാണ് ഇങ്ങനെയുള്ള കഥകൾ പ്രചരിപ്പിക്കുന്നത്. ഹൈമാവതി എന്ന ഒരു പെൺകുട്ടി തൻ്റെ മനം നൊന്ത് ആത്മഹത്യ ചെയ്തത് മേൽപ്പറഞ്ഞ കുളത്തിലാണ്. ഒരു ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട അത്യാവശ്യം സമ്പന്നയായ ഒരു യുവതിയായിരുന്നു ഹൈമാവതി. ഒരിക്കൽ അവൾ ഒരു പാവപ്പെട്ട വീട്ടിലെയും താഴ്ന്ന ജാതിയിലും പെട്ട ഒരാളുമായി ഇഷ്ടത്തിലായി. പല ഇടങ്ങളിലും അവർ കണ്ടുമുട്ടി. അങ്ങനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. എന്നാൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടതും ദരിദ്രനും ആയ ആ യുവാവിനോടൊപ്പം തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കാൻ ഹൈമാവതിയുടെ വീട്ടുകാർക്ക് യാതൊരു യോജിപ്പും ഉണ്ടായിരുന്നില്ല. അവർ ഈ വിവാഹത്തിനോട് എതിർപ്പ് കാട്ടി. അവർ എത്ര ശ്രമിച്ചിട്ടും തൻ്റെ മകളുടെ മനസ്സ് മാറിയില്ല. ഹൈമാവതി അറിയാതെ അയാളെ വധിക്കാൻ വീട്ടുകാർ ആസൂത്രണം ചെയ്തു. കുറച്ച് ദിവസങ്ങൾക്കു ശേഷം ആ യുവാവ് മരണപ്പെട്ടു. ഒടുവിൽ ഹൈമാവതിയും അറിഞ്ഞു. അങ്ങനെ അതിൽ മനം നൊന്ത് ഹൈമാവതി കേരള യൂണിവേഴ്സിറ്റിയോട് ചേർന്ന് കിടക്കുന്ന ആ കുളത്തിൽ ആത്മഹത്യ ചെയ്തു. അന്നു മുതൽ അവളുടെ ആത്മാവ് ആ കുളത്തിലുണ്ട്. രാത്രിയിൽ ആ വഴി പോകുന്നവരെ അവൾ ശല്യം ചെയ്യും. യൂണിവേഴ്സിറ്റി കഴിഞ്ഞ് മണ്ണുകൊണ്ട് നിർമ്മിച്ച ഒരു റോഡിലൂടെ വേണം ആ കുളത്തിൽ എത്താൻ. ആ സമയത്ത് ഇതിലേ പോകുന്നവർ ആ കുളത്തിൽ അവളുടെ രൂപം കണ്ടതായി അവകാശപ്പെടുന്നു. എന്നാൽ ഈ കഥയ്ക്ക് കുറെ വഴിത്തിരിവുകളും സംഭവിച്ചിട്ടുണ്ട്. നമ്പർ 3, ലക്കടി ഗേറ്റ് വേ. 1750കളിൽ വയനാട് ചുരത്തിൻ്റെ താഴ്വരയിൽ ജീവിച്ചിരുന്ന ഒരു സാധാരണ യുവാവായിരുന്നു കരിന്തണ്ടൻ. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ മൃഗങ്ങളെ മേയിച്ച് ജീവിത സമ്പാദ്യമുണ്ടാക്കുന്ന ഒരു വ്യക്തി. 3 മലകളെ ബന്ധിപ്പിച്ച് കിടക്കുന്ന വയനാട് ചുരം കടന്നു വേണമായിരുന്നു ബ്രിട്ടീഷുകാർക്ക് ടിപ്പു സുൽത്താനെ കീഴടക്കാൻ. ആ മല കടന്ന് കയറാൻ ശ്രമിച്ച സായിപ്പന്മാർ പാമ്പുകടിയേറ്റും വന്യമൃഗങ്ങളുടെ ആക്രമണത്താലും കൊല്ലപ്പെട്ടു. അപ്പോഴാണ് കരിന്തണ്ടൻ മല കയറിയിറങ്ങി തൻ്റെ മൃഗങ്ങളെ മേച്ചു നടക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. എങ്ങനെയാണ് ഇത്ര എളുപ്പത്തിൽ അതും തൻ്റെ മൃഗങ്ങളുമായി ഇയാൾ ഈ മല കയറി ഇറങ്ങുന്നത്? ബ്രിട്ടീഷുകാർക്കിടയിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി അത് മാറി. ഒടുവിൽ ആ നാട്ടിൻപുറത്തുകാരനോട് സഹായം ചോദിക്കാൻ ബ്രിട്ടീഷ് സായിപ്പന്മാർ തീരുമാനിച്ചു. ഇരുചെവി അറിയാതെ അവർ കരിന്തണ്ടൻ്റെ സഹായം തേടി. അങ്ങനെ കരിന്തണ്ടൻ ആ ചുരത്തിൻ്റെ നിർമ്മാണത്തിന് ഒരു കാരണമായി മാറി. പിന്നീടാണ് സായിപ്പന്മാരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നത്. ഒരു ഗ്രാമീണൻ തങ്ങൾക്ക് വഴി കാണിച്ചു എന്ന് പുറത്തറിഞ്ഞാൽ അവർക്ക് വലിയ നാണക്കേടാണ് എന്ന് കരുതി ബ്രിട്ടീഷ് പട്ടാളങ്ങൾ കരിന്തണ്ടനെ വകവരുത്താൻ തീരുമാനിച്ചു. അങ്ങനെ മൃഗങ്ങളെ മേച്ചു നടക്കുന്നതിനിടയിൽ കുളിക്കാനിറങ്ങിയ സമയത്ത് കരിന്തണ്ടൻ്റെ ആചാരവള ബ്രിട്ടീഷുകാർ മോഷ്ടിക്കുകയും അത് അവിടെ തേടിക്കൊണ്ടിരുന്ന കരിന്തണ്ടൻ്റെ ശരീരത്തിലേക്ക് ബ്രിട്ടീഷ് തോക്കുകൾ ശബ്ദിക്കുകയും ചെയ്തു. ഒരു കാലത്ത് അവിടെ നടന്ന വാഹനാപകടങ്ങൾക്ക് കാരണം കരിന്തണ്ടൻ്റെ ആത്മാവാണെന്ന് വിശ്വസിക്കപ്പെട്ടു. രാത്രി കൂടി അവിടെ സഞ്ചരിക്കുമ്പോൾ പലർക്കും പല അനിഷ്ട സംഭവങ്ങളും ഉണ്ടായി. ഇതിനു ഫലമായി ഒരു കൂട്ടം ആളുകൾ കരിന്തണ്ടൻ്റെ ആത്മാവിനെ തളച്ച് ഒരു ചങ്ങലയിലാക്കി അവിടെയുള്ള ഒരു മരത്തിൽ ബന്ധിപ്പിച്ചു. ഇപ്പോൾ ആ മരം വളരുന്നതിനനുസരിച്ച് ആ ചങ്ങലയും വളർന്നതായി കാണപ്പെട്ടിരുന്നു. നമ്പർ 2, ബോണക്കാട് ബംഗ്ലാവ്. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും 40 കിലോമീറ്റർ അകലെ ഒരു ക്രിസ്മസ് ട്രീ നിലനിൽപ്പുണ്ട്. അതിനോട് ചേർന്നൊരു ബംഗ്ലാവും. 135 വർഷങ്ങളിൽ ഏറെ പഴക്കമുള്ള ബോണക്കാട് എസ്റ്റേറ്റിലാണ് 25GB എന്നറിയപ്പെടുന്ന ഈ ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്നപ്പോൾ ബോണക്കാട് എസ്റ്റേറ്റിനൊരു മാനേജർ ഉണ്ടായിരുന്നു. പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞിട്ടും കേരളത്തിൻ്റെ സൗന്ദര്യത്തെ വിട്ടുപോകാൻ അദ്ദേഹത്തിന് തീരെ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ കേരളത്തിലൊരു ബംഗ്ലാവ് പണി കഴിപ്പിക്കുകയും ഇവിടെ താമസമുറപ്പിക്കുകയും ചെയ്തു. എന്നാൽ പെട്ടെന്നൊരു ദിവസം സായിപ്പിൻ്റെ 13-കാരിയായ മകൾ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടത് തൻ്റെ കുടുംബത്തിനൊരു വലിയ തിരിച്ചടിയായി. അതിൽ മനം നൊന്ത് സായിപ്പും തൻ്റെ ഭാര്യയും ഇവിടം വിട്ടു പോവുകയും ചെയ്തു. പിന്നീട് ആ ബംഗ്ലാവിൻ്റെ സ്വഭാവത്തിന് തീരെ മാറ്റം സംഭവിച്ചു. ആരുമില്ലാതെ കിടക്കുന്ന ആ ബംഗ്ലാവിൽ അലർച്ചകൾ സ്ഥിരമായി.
സൂര്യൻ അസ്തമിക്കുമ്പോൾ മുതൽ അവിടെയുള്ള ജനലുകളിൽ സ്ത്രീരൂപം പ്രത്യക്ഷപ്പെടും. കണ്ണാടിച്ചില്ലുകൾ പൊട്ടുന്ന ശബ്ദം. ഇലക്ട്രിസിറ്റി ഇല്ലാത്ത ആ ബംഗ്ലാവിൽ ലൈറ്റുകൾ മിന്നിമറയും. നമ്പർ 1, സുമതി വളവ്. കഥകൾ നടക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ്. സുമതി എന്ന ഒരു പെൺകുട്ടി രത്നാകരൻ എന്ന ഒരാളുമായി ഇഷ്ടത്തിലാകുന്നു. അവളെ വിവാഹം കഴിച്ചുകൊള്ളാമെന്ന് അയാൾ ഉറപ്പു നൽകുന്നു. അങ്ങനെ സുമതി ഗർഭിണിയാകുന്നു. എന്നാൽ പിന്നീടാണ് അയാളുടെ ചതി അവൾക്ക് മനസ്സിലായത്. താഴ്ന്ന ജാതിയിൽപ്പെട്ട നിന്നെ ഞാൻ എങ്ങനെ കെട്ടാനാണ്? അതിന് നമ്മുടെ വീട്ടുകാർ സമ്മതിക്കുമോ? ഇതുപോലെയുള്ള നിരവധി കാരണങ്ങൾ പറഞ്ഞ് ഈ ബന്ധത്തിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ രത്നാകരൻ ശ്രമിച്ചു. സുമതിയുടെ ശല്യം സഹിക്കാൻ കഴിയാഞ്ഞപ്പോൾ അയാൾ നമുക്ക് പാലോട് ദേവീ ക്ഷേത്രത്തിൽ ഉത്സവം കണ്ട ശേഷം തമിഴ്നാട്ടിൽ പോയി ആരുടെയും ശല്യമില്ലാതെ ജീവിക്കാമെന്ന് പറഞ്ഞ് സുമതിയെ വിശ്വസിപ്പിക്കുന്നു. അങ്ങനെ 1953 ജനുവരി 23 ചൊവ്വാഴ്ച രാത്രിയിൽ അവർ പുറപ്പെടുകയും പാലോടിന് അടുത്തുള്ള മൈലുമൂടി എന്ന മലയോര മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ES വളവിൽ വെച്ച് സുമതിയെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. പിന്നീട് നിഗൂഢ ദുരൂഹ സാഹചര്യങ്ങളുടെ കഥകൾ മാത്രമാണ് ആ കൊടും ES വളവിൽ നിന്നും കേൾക്കാനുണ്ടായിരിക്കുന്നത്. സുമതിയുടെ മരണത്തിന് ശേഷം ഏതാണ്ട് 200 മരണങ്ങളാണ് പിന്നീട് അവിടെ റിപ്പോർട്ട് ചെയ്തത്. ഇവിടെ പ്രത്യക്ഷപ്പെടുന്ന രൂപങ്ങൾക്ക് കാരണം ചില മദ്യപാനികളാണെന്ന് പറയുമ്പോഴും ആ കൊടും ES വളവിൽ എത്തുമ്പോൾ കാറുകളുടെ എഞ്ചിൻ തനിയെ സ്റ്റോപ്പാവുകയും ബൈക്കിൽ യാത്ര ചെയ്യുന്നവരെ എടുത്തടിച്ചതുപോലെയും ഉള്ള ആക്രമം ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് ഇന്നും അവ്യക്തമായി നിൽക്കുന്ന ഒരു സംഗതി തന്നെയാണ്. ഈ 7 സ്ഥലങ്ങളെയും പറ്റിയുള്ള വിശദമായ വിവരം നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അത് കാണണം എന്നുള്ളവർക്കായി വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. വീഡിയോ എവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഏറ്റവും പുതിയ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത വട്ടം കാണാം. ബൈ.